സൗദി ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. സൗദി അറേബ്യയിൽ വിവിധ നിയമലംഘനങ്ങൾക്ക് ഒരാഴ്ചക്കിടെ 20,471 വിദേശികൾ പിടിയിലായി. ഓഗസ്റ്റ് 1 മുതൽ 7 വരെ രാജ്യവ്യാപകമായി നടത്തിയ റെയ്ഡിലാണ് തൊഴിൽ, വിസ, അതിർത്തി സുരക്ഷാ നിയമങ്ങൾ ലംഘിച്ചവരെ അറസ്റ്റ് ചെയ്തതെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ഇതിൽ 12,972 പേർ വിസ നിയമം ലംഘിച്ചവരാണ്. 4,812 പേർ അതിർത്തി സുരക്ഷാ നിയമ ലംഘകരും 2,687 പേർ തൊഴിൽ നിയമ ലംഘകരുമാണ്. രാജ്യത്തേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്നതിനിടെ 1,050 പേരും പിടിയിലായി. ഇതിൽ 62% എത്യോപ്യക്കാരും 36% യമനികളും മറ്റ് 2% ഇതര രാജ്യക്കാരുമാണ്. അനധികൃതമായി രാജ്യവിടാൻ ശ്രമിക്കുന്നതിനിടെ അതിർത്തി പോസ്റ്റുകളിൽ വെച്ച് 61 പേരും പിടിയിലായി. ഇത്തരം നിയമലംഘകർക്ക് ഗതാഗത താമസ സൗകര്യങ്ങൾ ഒരുക്കിയവരും നിയമലംഘനം മൂടിവെക്കാൻ ശ്രമിച്ചവരും അത്തരക്കാർക്ക് ജോലി നൽകിയവരുമായ 20 പേരും പിടിയിലായി. നിലവിൽ കസ്റ്റഡിയിലുള്ള 14,929 പേരുടെ നിയമ നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നതായും അധികൃതർ അറിയിച്ചു. ഇവരെല്ലാം നാടുകടത്തൽ കേന്ദ്രങ്ങളിലാണ് കഴിയുന്നത്. അതേസമയം നിയമലംഘകർക്ക് താമസ ഗതാഗത സൗകര്യങ്ങൾ ഒരുക്കുന്നവർക്ക് 15 വർഷം വരെ തടവും 10,00,000 റിയാൽ വരെ പിഴയുമാണ് ശിക്ഷയെന്നും വാഹനവും വീടും കണ്ടുകെട്ടുമെന്നും മന്ത്രാലയം ഓർമ്മിപ്പിച്ചു. ഭിന്നശേഷിക്കാരായ തീർത്ഥാടകർക്ക് മക്ക മസ്ജിദുൽ ഹറമിലെ കിംഗ് ഫഹദ് വിപുലീകരണ ഭാഗത്ത് നമസ്കരിക്കാൻ 6 പ്രത്യേക സ്ഥലങ്ങൾ നിശ്ചയിച്ചു. ചലന ശ്രവണ കാഴ്ചവൈകല്യമുള്ള ആളുകൾക്ക് അവരുടെ സുഖവും സുരക്ഷയും ഉറപ്പാക്കുന്നതിന് നിരവധി സേവനങ്ങളാണ് ഈ സ്ഥലങ്ങളിൽ ഇരുഹറം പരിപാലന അതോറിറ്റി ഒരുക്കിയിട്ടുള്ളത്. ഭിന്നശേഷിക്കാർക്ക് തയമും ഉപകരണങ്ങൾ, പ്രായമായവർക്ക് വായനയ്ക്ക് സഹായിക്കുന്ന പേന ഘടിപ്പിച്ച ഖുർആൻ, വിലപിടിപ്പുള്ള നിരവധി പുസ്തകങ്ങൾ, അന്ധന്മാർക്ക് വടികൾ, വീൽചെയറുകൾ എന്നിവയും സജ്ജീകരിച്ചിട്ടുണ്ട്. ഹറമിൽ നടക്കുന്ന പ്രഭാഷണങ്ങൾ, പഠന ക്ലാസുകൾ എന്നിവ വിവർത്തനം ചെയ്യാൻ യോഗ്യരായവരുടെ സേവനം സ്ഥലത്ത് ലഭ്യമാണ്. മസ്കറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ അടുത്തിടെ ആരംഭിച്ച പുതിയ ഇ-ഗേറ്റ് സംവിധാനം യാത്രക്കാർക്കേറെ സൗകര്യമാകുന്നു. സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയോ മറ്റോ സഹായമില്ലാതെ എമിഗ്രേഷൻ നടപടികൾ പൂർത്തിയാക്കാൻ കഴിയുന്ന സംവിധാനമാണിത്. പുതിയ സംവിധാനം നിലവിൽ വന്നതോടെ യാത്രക്കാർ ഒമാനിലേക്ക് പ്രവേശിക്കുമ്പോഴും ഒമാനിൽ നിന്നും പുറത്തേക്ക് പോകുമ്പോഴും ഉണ്ടാകുന്ന നടപടിക്രമങ്ങളും യാത്രാരേഖകളുടെ പരിശോധനയും വേഗത്തിലായിട്ടുണ്ട്. ഒമാൻ വിഷൻ 2040 പദ്ധതിയുടെ ഭാഗമായി രാജ്യത്തെ വിമാനത്താവളങ്ങളിലെ യാത്രാ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഈ പുതിയ സേവനം ആരംഭിച്ചത്. യാത്രക്കാർക്ക് സുരക്ഷിതവും വേഗത്തിലുള്ളതുമായ സേവനം സ്വന്തമായി കൈകാര്യം ചെയ്യാൻ കഴിയുന്ന രീതിയിൽ നൽകുക എന്നാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്ന് മസ്കറ്റ് വിമാനത്താവള അധികൃതർ സൂചിപ്പിച്ചു. യാത്രക്കാർക്ക് സ്വന്തമായി തന്നെ യാത്രാരേഖകൾ റെക്കോർഡ് ചെയ്യാൻ കഴിയുന്ന സംവിധാനമാണിത്. ഇതോടെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ഇടപെടൽ പേരിന് മാത്രമായിരിക്കുമെന്നും അധികൃതർ പറഞ്ഞു. നടപടിക്രമങ്ങൾ എളുപ്പത്തിലും വേഗത്തിലാക്കാനും യാത്രക്കാർക്ക് സമയനഷ്ടം ഒഴിവാക്കാനും പുതിയ സേവനം സഹായകമാകുമെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു. പുതിയ സ്മാർട്ട് ഇ-ഗേറ്റ് സംവിധാനം ഒമാനിലേക്ക് പ്രവേശിക്കുന്നതും പുറത്തു പോകുന്നതുമായ യാത്രക്കാരുടെ ബയോമെട്രിക് വിരലടയാളങ്ങൾ ഉപയോഗപ്പെടുത്തിയാണ് യാത്രാരേഖകൾ പരിശോധിക്കുകയും ഉറപ്പുവരുത്തുകയും ചെയ്യുന്നത്. യാത്രക്കാരുടെ മുഖരൂപം റോയൽ ഒമാൻ പോലീസിൻ്റെ സിസ്റ്റത്തിലുള്ള ബയോമെട്രിക് വിരലടയാളവുമായി യോജിക്കുന്നുണ്ടോ എന്ന് പരിശോധിച്ചാണ് യാത്രക്കാരനെ രാജ്യത്തേക്ക് കടക്കുവാനോ പുറത്തു പോകാനോ അനുവദിക്കുക. ഇത് സ്വന്തമായി ചെയ്യാൻ കഴിയുന്നതാണ്. പുതിയ സംവിധാനത്തിലൂടെ യാത്രക്കാരൻ്റെ എല്ലാ വിവരങ്ങളും പരിശോധിക്കാനും എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കാനും സാധിക്കും. ആഗമന നിഗമന ഹാളുകൾക്കിടയിലാണ് പുതിയ ഗേറ്റ് സ്ഥാപിച്ചിരിക്കുന്നത്. പുറപ്പെടൽ ഭാഗത്ത് 6 ഗേറ്റുകൾ ഇക്കോണമി യാത്രക്കാർക്കായി സജ്ജമാക്കിയിട്ടുണ്ട്. ആഗമന ഭാഗത്ത് 12 ഗേറ്റുകളാണുള്ളത്. ഈ ഗേറ്റിൽ 6 എണ്ണം തെക്ക് ഭാഗത്തും 6 എണ്ണം വടക്ക് ഭാഗത്തുമാണ്. യാത്രക്കാർക്ക് ഗേറ്റ് ഉപയോഗപ്പെടുത്തുന്നതിനനുസരിച്ചായിരിക്കും ഈ ഗേറ്റിൻ്റെ കാര്യക്ഷമത. ഗേറ്റിൽ കാണിക്കുന്ന നിർദ്ദേശങ്ങൾ പാലിക്കുന്നതിലെ വേഗം, മുഖം സ്കാൻ ചെയ്യുന്നതിനായി ഗേറ്റിനുള്ളിലെ ക്യാമറയ്ക്ക് മുന്നിൽ കൃത്യമായ സ്ഥാനത്ത് നിൽക്കൽ തുടങ്ങിയ കാര്യങ്ങളെ ആശ്രയിച്ചായിരിക്കും സേവനത്തിൻ്റെ വേഗത. സാധാരണഗതിയിൽ പുറപ്പെടൽ ഹാളിലെ 6 ഗേറ്റുകളിലൂടെ 1 മണിക്കൂറിൽ 1,000 യാത്രക്കാർക്ക് കടന്നു പോവാൻ സാധിക്കും. ആഗമന ഭാഗത്തുള്ള 12 ഗേറ്റിലൂടെ 1 ദിവസം 24,000 പേർക്കാണ് രാജ്യത്ത് പ്രവേശിക്കാൻ സാധിക്കുക. ഭാവിയിൽ 56 ദശലക്ഷം യാത്രക്കാർക്ക് ഒമാനിലേക്ക് വരാനും ഒമാനിൽ നിന്നും പുറത്തേക്ക് പോകാനുമുള്ള സൗകര്യമാണ് മസ്കറ്റ് വിമാനത്താവളത്തിൽ ഒരുക്കുന്നത്. ഒമാനിലേക്ക് കൂടുതൽ സന്ദർശകരെ ആകർഷിക്കാനുള്ള പദ്ധതിയുടെ ഭാഗമായി 103 രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്ക് വിസ ഇല്ലാതെയോ വിമാനത്താവളത്തിൽ എത്തുമ്പോൾ വിസ നൽകുന്ന സംവിധാനത്തിലൂടെയോ ഒമാനിൽ പ്രവേശിക്കാനും അവസരം നൽകുന്നുണ്ട്.
ഖരീഫ് സീസണിന്റെ തുടക്കം മുതൽ ജൂലൈ 31 വരെ ദോഫർ സന്ദർശിച്ചവരുടെ എണ്ണം 400,000 കവിഞ്ഞു. കഴിഞ്ഞ വർഷത്തെ ഇതേ കാലയളവിനെ അപേക്ഷിച്ച് 4.3% വർദ്ധനവ്. ദോഫറിലേക്കുള്ള ഒമാനി സന്ദർശകരുടെ എണ്ണം 3% വർദ്ധിച്ചിട്ടുണ്ട്. മറ്റ് അറബ് രാജ്യങ്ങളിൽ നിന്നുള്ളവരുടെ എണ്ണത്തിലും ഗണ്യമായ വർദ്ധനവ് രേഖപ്പെടുത്തി. ജൂൺ 21 ആരംഭിച്ച് 3 മാസം നീണ്ടു നിൽക്കുന്നതാണ് ഈ വർഷത്തെ ഖരീഫ് ആഘോഷങ്ങൾ. കടൽ തീരങ്ങൾ, മലനിരകൾ, കൃഷിസ്ഥലം, മരുഭൂമി എന്നിങ്ങനെ വൈവിധ്യമാർന്ന ഭൂപ്രകൃതിയാണ് ദോഫറിനെ സഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമാക്കി മാറ്റുന്നത്. ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പുരാവസ്തു ചരിത്ര സ്ഥലങ്ങളും ഗവർണറേറ്റിലുണ്ട്. പാർക്കുകൾ, ലാൻഡ് ഓഫ് ഫ്രാങ്കിൻസസ് മ്യൂസിയം, റഖ്യുത്ത്, താക്ക, മിർബാദ്, സദ എന്നിവിടങ്ങളിൽ വിലായത്തുകളിലെ ചരിത്രപരമായ കോട്ടകൾ സീസണിൻ്റെ ആകർഷകമാണ്. സൗദി അറേബ്യയിലെ 8 പ്രവിശ്യകളിൽ ഇനിയുള്ള ദിവസങ്ങളിൽ മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ അറിയിപ്പ്. അതേസമയം 4 പ്രവിശ്യകളിലെ കാലാവസ്ഥാ സാഹചര്യം കണക്കിലെടുത്ത് ജാഗ്രത പാലിക്കാൻ സിവിൽ ഡിഫൻസ് ജനറൽ ഡയറക്ടറേറ്റ് പ്രദേശവാസികൾക്ക് മുന്നറിയിപ്പ് നൽകി. റിയാദ്, നജ്റാൻ, ജിസാൻ, അസീർ, അൽബഹ, മക്ക, മദീന എന്നീ മേഖലകളിലാണ് മിതമായതോ കനത്തതോ ആയ രീതിയിൽ മഴ പെയ്യുക. എന്നാൽ ജിസാൻ, അൽബഹ, അസീർ, മക്ക പ്രവിശ്യകളിൽ ഉള്ളവർക്കാണ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. മഴക്കാലത്തെ സുരക്ഷയ്ക്ക് വെള്ളക്കെട്ടുകൾ, താഴ്വരകൾ, അണക്കെട്ടുകൾ എന്നിവയിൽ നിന്നും അകന്നു നിൽക്കേണ്ടതുണ്ടെന്നും മുന്നറിയിപ്പിൽ ചൂണ്ടിക്കാണിച്ചു. ചെങ്കടലിൽ നിന്നും വടക്ക് നിന്ന് പടിഞ്ഞാറൻ ദിശയിലേക്ക് മണിക്കൂറിൽ 15 മുതൽ 45 വരെ കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ അറിയിപ്പിലുണ്ട്. മധ്യവേനലവധി കഴിയുന്നത് കണക്കിലെടുത്ത് ഗൾഫ് നാടുകളിലേക്കുള്ള വിമാന ടിക്കറ്റ് നിരക്കുകൾ കുത്തനെ വർദ്ധിപ്പിച്ചു. യാത്രാ നിരക്കിൽ 5 ഇരട്ടി വരെ വർധനവാണ് വരുത്തിയിരിക്കുന്നത്. സെപ്റ്റംബർ മുതൽ കേരളത്തിലേക്കുള്ള യാത്രയ്ക്കും അധിക നിരക്ക് നൽകേണ്ടി വരും. നിലവിൽ കരിപ്പൂരിൽ നിന്നാണ് ഗൾഫ് നാടുകളിലേക്ക് ഏറ്റവും കൂടുതൽ നിരക്ക് ഈടാക്കുന്നത്. കുറഞ്ഞ നിരക്ക് കണ്ണൂരിൽ നിന്നുള്ള വിമാനങ്ങൾക്കാണ്. ഓഗസ്റ്റ് 20 മുതൽ ബുക്ക് ചെയ്യുന്ന ടിക്കറ്റുകൾക്കാണ് കൂടിയ നിരക്ക് ഈടാക്കുന്നത്. ഇക്കോണമി ക്ലാസ്സിൽ 35,000 മുതൽ 60,000 രൂപ വരെയാണ് നിരക്ക് ഉയർത്തിയിരിക്കുന്നത്. നിലവിൽ 10,000 മുതൽ 15,000 വരെയായിരുന്നു ടിക്കറ്റ് നിരക്ക്. ബിസിനസ് ക്ലാസ്സിൽ 1,00,000 രൂപ വരെയാണ് നിരക്ക്. സെപ്റ്റംബർ മുതൽ കേരളത്തിലേക്കുള്ള യാത്രാ നിരക്കിൽ വർധനവ് വരുത്തുന്നത് ഓണം ആഘോഷിക്കാൻ നാട്ടിലെത്താൻ ആഗ്രഹിക്കുന്ന പ്രവാസികൾക്ക് തിരിച്ചടിയാകും. മുൻവർഷങ്ങളിലും ഓണസമയത്ത് ടിക്കറ്റ് നിരക്കിൽ വർധനവ് വരുത്താറുണ്ടായിരുന്നു. ഗൾഫിലെ മധ്യവേനൽ അവധിക്കാലത്ത് ടിക്കറ്റ് നിരക്ക് ഉയർത്തുന്നതും പതിവ് കാഴ്ചയാണ്. മധ്യവേനൽ അവധി കഴിഞ്ഞ് സെപ്റ്റംബർ 1 ഗൾഫ് നാടുകളിൽ സ്കൂളുകൾ തുറക്കുക. ഇത് കണക്കിലെടുത്താണ് നിലവിലെ വിമാന നിരക്ക് വർധനവ്.